ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എ കുറിച്ച് വന്ന ചോദ്യങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് റെക്കോർഡഡ് സെഷനാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നടക്കുന്നത്. 4 എപ്പിസോഡുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ചോദ്യങ്ങൾ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് 2 എപ്പിസോഡുകൾ ഡിസ്കസ് ചെയ്തത്. 3 എപ്പിസോഡിൽ മനസ്സിലാക്കിയത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനെ കുറിച്ചാണ്. 4 എപ്പിസോഡിൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഹോണേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടന്നു. ഈ എപ്പിസോഡുകളുടെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നു. ഇന്നത്തെ ഈ പർട്ടിക്കുലർ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നത് ബി സി എയും ബാച്ചിലർ ഓഫ് വൊക്കേഷൻ BVOC സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫീൽഡുമായി ബന്ധപ്പെടുത്തി അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയാണ്. ഏതാണ് നല്ലത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലാക്കുക നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഈ ചോദ്യം ഈ എപ്പിസോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അബ്ദുൽ സമദ് ചോദിച്ച ചോദ്യമാണ്. പ്ലസ് ടു കഴിഞ്ഞു, BCA ഓർ BVOC ഏതാണ് ബെറ്റർ എന്നുള്ളതാണ് ചോദ്യം. വളരെ നല്ല ചോദ്യമാണ് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെടുത്തിയാണ്, അതുകൊണ്ട് തന്നെ അതിനുള്ള ആൻസർ വളരെ പ്രൊഫഷണലായി നേടുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മനസ്സിലാക്കാനുള്ളത് ബാച്ചിലർ ഓഫ് വൊക്കേഷനെ കുറിച്ചാണ്. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ. ഏതായിരുന്നാലും ഈ എപ്പിസോഡിൽ പറയാനുള്ളത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു പ്രൊഫഷണൽ UG കോഴ്സാണ് ടുവേഡ്സ് കമ്പ്യൂട്ടർ ടെക്നോളജി എന്നുള്ളത്. പക്ഷേ ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്നുള്ളത് ഒരു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബാക്കിപത്രമാണ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു UG പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ BCA പോലുള്ള ഒരു പ്രൊഫഷണൽ UG കോഴ്സിന് BVOC പോലുള്ള സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ UG പ്രോഗ്രാമുമായി നമുക്ക് ബന്ധപ്പെടുത്താനേ പറ്റില്ല, കാരണം രണ്ടും രണ്ടാണ്. ഏതായിരുന്നാലും BVOC കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു അവസരത്തിൽ. എന്താണ് ബാച്ചിലർ ഓഫ് വൊക്കേഷൻ BVOC എന്നുള്ളത്? BVOC കോഴ്സസ്, അതായത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് സയൻസ്, ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് കൊമേഴ്സ് പോലെ തന്നെ BVOC എന്നുള്ളത് ഒരു സെപ്പറേറ്റ് വെറൈറ്റിയാണ്. ഇതിൻ്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. 60-40 ഇക്വേഷൻ വെച്ചിട്ടാണ്, അതായത് 60% കരിക്കുലവും ഇൻഡസ്ട്രി ബേസ്ഡ് ട്രെയിനിങ്ങും 40% എന്നുള്ളത് തിയറി ബേസ്ഡുമാണ്. അതുകൊണ്ട് തന്നെ BCA തിയറിക്കാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ ഇവിടെ വരുന്നത് കൂടുതൽ പ്രാക്ടിക്കൽ സെഷൻസിലേക്കാണ്. ഇവിടെയും പ്രാക്ടിക്കൽ എന്നുള്ളത് വെറും ലാബിൽ പോയിരുന്ന് ചെയ്യുന്നതല്ല, മറിച്ച് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊളാബറേഷനിൽ കൂടി നടക്കുന്ന കോഴ്സുകളാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്ത ഈ ലാബ് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റായിട്ടും മാറുന്നു എന്നുള്ളതാണ് BVOC ഏറ്റവും വലിയൊരു പ്രത്യേകത. കൂടാതെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്നുള്ളത് 3 UG പ്രോഗ്രാമാണ്. എങ്കിലും നിങ്ങൾ ആദ്യത്തെ ഒരു വർഷം വെച്ച് പഠനം ബ്രേക്ക് എടുക്കാൻ സാഹചര്യമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. അതായത് BVOC 3 പഠിക്കണം, അതിന് പകരം ആ 1 പഠിച്ചത് കൊണ്ട് ആ 1 ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. BVOC ഏത് സ്ട്രീമാണോ ഏത് സബ്ജക്റ്റാണോ എടുത്തത് അതിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. എന്നിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ച് ക്യാമ്പസിലേക്ക് വരുന്നു, എന്നിട്ട് 2 കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. വീണ്ടും നിങ്ങളൊരു താൽക്കാലിക ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് 1 കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു UG ഡിഗ്രിയുടെ വാല്യൂ ലഭിക്കുന്നു, സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. സോ നിങ്ങൾ BVOC കംപ്ലീറ്റ് ചെയ്തതോടുകൂടി നിങ്ങളുടെ കയ്യിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വരുന്നു, ഒരു അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വരുന്നു, കൂടാതെ BVOC സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു. അതിനോടൊപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ BVOC ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്നുള്ള ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഒരിടത്തും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ BVOC ഇവിടെ വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. പക്ഷേ താരതമ്യേന ലേറ്റസ്റ്റാണ്, പുതിയതായ ഒരു UG പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും BVOC കുറിച്ച് അറിയില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും BVOC നടത്തുന്നത് ഫോർ ദ നെയിം സേക്ക്, പേരിന് മാത്രമാണ്. അതിൻ്റെ പോരായ്മയും BVOC ഉണ്ടാകാറുണ്ട്. ഏതായിരുന്നാലും BVOC എന്ന കോഴ്സിന് നല്ല വാല്യൂ ആണ് ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി യൂണിവേഴ്സിറ്റി അന്വേഷിച്ച് നിങ്ങൾക്ക് BVOC അഡ്മിഷൻ നേടാവുന്നതാണ്. ഇതിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നത് 12th+2 മാർക്ക് അടിസ്ഥാനത്തിലാണ്. നല്ല യൂണിവേഴ്സിറ്റികളിലും
കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കാൻ എൻട്രൻസ് എക്സാമിനേഷൻ മസ്റ്റാണ്. കൂടാതെ ബിവോക്ക് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൂടി ലഭിക്കുന്നുണ്ട്. മിനിമം എലിജിബിലിറ്റി, അതായത് പ്ലസ് ടു മാർക്കായി പറയുന്നത് 55% ആണ്. റിസർവ്ഡ് കാറ്റഗറിയിൽ പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷനും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും പ്ലസ് ടു പഠിച്ചത് അല്ലെങ്കിൽ പ്ലസ് ടുവിന് ഇക്വാലൻ്റായി പഠിച്ച കൂട്ടുകാർക്ക് ബിവോക്ക് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ബിവോക്ക് എന്നുള്ളത് പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് യു ജി പ്രോഗ്രാമാണ്. കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ കാര്യമായാലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കാര്യമായാലും ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ BCA ആണോ BVOC ആണോ പഠിക്കേണ്ടത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് BVOC-നെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് നൽകുന്ന യൂണിവേഴ്സിറ്റിയെയും കോളേജിനെയും കുറിച്ച്, അവരുടെ ഫെസിലിറ്റിയെക്കുറിച്ച്, അവർ ഏത് ഇൻഡസ്ട്രിയുമായി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പ്രീമിയം കമ്പനീസ് MNCs, ഇന്ത്യൻ ബേസ്ഡ് കമ്പനീസ്, ഇന്ത്യൻ ബേസ്ഡ് MNC കമ്പനികളുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്ന BVOC കോഴ്സുകളാണ് നിങ്ങളുടെ മുമ്പിലെങ്കിൽ തീർച്ചയായും BCA-യേക്കാൾ കൂടുതൽ വാല്യൂ BVOC-നാണ്. അതല്ല, നിങ്ങൾ കുറച്ചും കൂടി അക്കാഡമിക് തലത്തിൽ, റിസേർച്ച് തലത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ടീച്ചിങ്ങാണ് താല്പര്യം, അങ്ങനെയുള്ള ഒരു പ്രൊഫൈൽ നോക്കുന്ന ആളാണെങ്കിൽ BCA ആണ് നല്ലത്. കാരണം BCA പഠിച്ച് നിങ്ങൾക്ക് MCA ചെയ്യാവുന്നതാണ്, അതിനുശേഷം നിങ്ങൾക്ക് PhD-യിലേക്കും പോകാവുന്നതാണ്. അതല്ല, MCA കഴിഞ്ഞ് നെറ്റ് സെറ്റ് എഴുതി ടീച്ചിങ് പ്രൊഫഷനിലേക്കും പോകാവുന്നതാണ്. BCA പഠിച്ച് BEd ചെയ്യുന്ന കൂട്ടുകാരുമുണ്ട്. ഏതായിരുന്നാലും BVOC-ന് അത് കഴിഞ്ഞ് MVOC, അതായത് മാസ്റ്റർ ഓഫ് വൊക്കേഷനും ഉണ്ട്. പക്ഷേ പൊതുവെ ഈ വൊക്കേഷണൽ കോഴ്സസ് എന്നുള്ളത് ഒരു PhD അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് തലത്തിന് മാറി സ്കിൽ ബേസ്ഡ്, ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ ജോബ് അല്ലെങ്കിൽ സ്കിൽ അക്വയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സോ ഫ്രണ്ട്സ്, ഇവിടെ മനസ്സിലാക്കാനുള്ളത് ചോദിച്ച ചോദ്യം, പ്ലസ് ടു കഴിഞ്ഞ് എന്ത് പഠിക്കണം, BVOC വേണോ BCA വേണോ എന്നുള്ളതിന് ശരിയായ ആൻസർ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എന്നുള്ളത്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ഈ എപ്പിസോഡിൽ മനസ്സിലാക്കിയിരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലിടുക. സൺഡേ 9:15 PM രാത്രി നടക്കുന്ന ലൈവ് സെഷനിൽ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലുള്ള റെക്കോർഡഡ് സെഷനിലും അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിന് താഴെ റിപ്ലൈ വഴിയും നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. വാട്സാപ്പിൽ വരുന്ന പല മെസ്സേജുകൾക്കും ആൻസർ ചെയ്യാൻ, റെസ്പോണ്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലൈവ് സെഷൻ അവസരം ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.